നമസ്കാരം. ഞാൻ നിൽക്കുന്നത് ചെറുപ്പള്ളിയിലാണ്. ചെറുപ്പള്ളിയെന്ന് വെച്ചാൽ എറണാകുളം റൂട്ടിൽ വരാപ്പുഴക്ക് പോണ വഴിക്ക് ചെറുപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് ഈ കട. ഇവിടെ അടിപൊളി ഊണ് കിട്ടും. ഇവിടെ ഊണെന്ന് വെച്ചാൽ മീൻ കറി, മീൻ വറുത്തത്, അയല വറുത്തത്, അയലക്കറി, അങ്ങനെയുള്ള ഐറ്റംസാണ്. ഇതൊക്കെ കൂടുതൽ കാഴ്ചകൾ കടയിലേക്ക് കയറിയിട്ട് കാണാം. ഇവിടെ തൊട്ടരികിൽ തന്നെ ഒരു കള്ളിഷാപ്പുണ്ട്. കള്ളിഷാപ്പിൻ്റെ തൊട്ടരികിൽ തന്നെ ഒരു കട, വരാപ്പുഴ ചെറുപ്പിടി ഒരു പാലുണ്ട്. പാലത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ്, പാലം കയറേണ്ട, പാലത്തിന് എത്തനേക്കുമ്പായിട്ടാണ് കട. അപ്പം നമുക്ക് കടയിലേക്ക് ഒന്ന് കയറി ബാക്കി കാഴ്ചകൾ കാണാം. കട തുടങ്ങിയിട്ടിപ്പോ ഒന്നര വർഷമായില്ലേ? കറികളൊക്കെ റെഡി ആയിക്കാൻ എന്തിട്ടാ കൂടി? ഇപ്പോ അയില, മീൻചാറ്, സാമ്പാർ, അച്ചാറ്, കാബേജ്, ഈച്ചിങ്ങൻ പരിപ്പോട് ഇറക്കിയത്, പിന്നെ ചാളവർക്ക്, ഓംലെറ്റ്. ഓംലെറ്റ് നമ്മ പറയുമ്പോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്പെഷ്യല് എല്ലാ ദിവസവും എന്തൊക്കെ ഉണ്ടാവാറ്? എന്തൊക്കെ ഉണ്ടാവും? നന്ദം വറുത്തത്, കൊഴു വറുത്തത്, ഞണ്ട് കറി, വണ്ട് കറി, ചിക്കൻ കറി, ചിക്കൻ കറി, പിന്നെ പൂട്ടിയും കപ്പയും. അത് ഉച്ചയ്ക്ക് ശേഷമാണോ? വൈകിട്ട്. വൈകിട്ടല്ലേ? വൈകിട്ട് എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ടല്ലോ. എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. ചപ്പാത്തി, നെയ്ച്ചോറൊക്കെ ആവശ്യമുള്ളവർക്ക് നമുക്ക് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. ബിരിയാണി, ബിരിയാണി ഇതൊക്കെയാണ്. അയില വറുത്തത്, അതുപോലെ തന്നെ അച്ചാറ്, ക്യാബേജ്, ഇതെന്തുട്ടാ? അത് പീച്ചിങ്ങ പരിപ്പും. പീച്ചിങ്ങയും പരിപ്പും. ചാറ് കറിയായിട്ട് മാങ്ങാച്ചാറ്, സാമ്പാറ്, അയലക്കറി, മീൻചാറുണ്ടല്ലേ? മീൻചാറ് കാണാം. ചൂടൻ ചോറും റെഡിയായിട്ടുണ്ട്. ചോറായിരിക്കും. ചൂടൻ ചോറാണ് ചോറ് റെഡിയായിട്ടുണ്ട്. അപ്പൊ 12 മണിക്ക് ചോറ് റെഡി ആയിക്കോളൂ അല്ലേ? ചോറ് റെഡിയാണ്. ഊണിന്റെ സമയമാകുമ്പോഴത്തേനും ഒരു ഏകദേശം ഒരു 12 മണി ആ ടൈമിന് തിരക്ക് ആൾക്കാർ വന്നു തുടങ്ങും അല്ലേ? 12 മണി കഴിയുമ്പോഴേക്കും വന്നു തുടങ്ങും. അങ്ങനെ ഇവിടെ എറണാകുളം, പിന്നെ കോഴിക്കോട് അങ്ങനത്തെ ചെയ്യുമ്പോൾ ചെയ്തു കൊടുക്കും. ആ സ്ഥിരം ഈ കൊറോണ വന്നേ പിന്നെയാണ് ഞാൻ ഇവിടെ നാട്ടിൽ നിന്നേക്കണം. ഈ സ്ഥിരം ഇങ്ങനെ പുറത്തായിരുന്നോ? ഇത് ചേച്ചി കട കൊണ്ടുപോകണം, മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ കച്ചവടം ഒക്കെ എങ്ങനെയുണ്ട്? കച്ചവടം ആയി വരുന്നുണ്ട്. മറ്റേ കൊറോണ കഴിഞ്ഞിട്ട് കൊറോണ ഉണ്ടായ സമയത്ത് കൊറേ കച്ചവടം ആയി വരുന്നുണ്ട്. ഗുണ പണിക്കാരിക്കും ഒരു പാഴ്സലാണല്ലോ കുടുംബ പോണത്. ഹൈവേയുടെ പണി തുടങ്ങിയത് പോണത് ജോലിക്കാർക്ക് വേണ്ടിയിട്ട്. സാധാരണ എത്ര തരം കറികൾ ഉണ്ടാവാറുണ്ട്? സാധാരണ ഇത് മാത്രം 4 സൈസ് ഉണ്ടാവും. പിന്നെ ചാറ് 2 സൈസ്. ചാറ് മോരുണ്ടാ, തൈര് ഉണ്ടാവാറുണ്ട്. മോര് സ്പെഷ്യൽ അല്ലേ? ആ അയലക്കറി ഊണിന്റെ ഒപ്പം ഉള്ളതാണല്ലേ? സ്ഥിരമായിട്ടുണ്ടാവും. ഏതെങ്കിലും മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ്. ഈ കറികൾക്ക് ആൾക്കാർ വരും. കറികൾ മാത്രം മേടിക്കാൻ ആൾക്കാർ ബീഫായാലും ചെമ്മീനായാലും അങ്ങനെ അല്ലേ?
ചാറും കഷ്ണം ചെറിയ അയില അയില പീസുണ്ട്. അയില പീസും ഒരു ചാറും ചോറും കൂടെ കൂട്ടി ഒന്ന് പിടുത്തം പിടിച്ച് നോക്കാം. എങ്ങനെയുണ്ട് നോക്കാം. നല്ല എരിവുണ്ട് ചാള അയലക്ക്. അയലക്കൊക്കെ നല്ല എരിവുണ്ട്. അതുപോലെ തന്നെ ചാളാറ ഒരു പീസാണ്. എന്താ നല്ല മുരിഞ്ഞേക്കുന്ന ചാളയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. എന്ത് എല്ലാത്തിനും കറികൾക്കായാലും വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഓംപ്ലേറ്റ് ഒരു മാറ്റമുണ്ട്. ചെറുകറികളായാലും അതിൻ്റെ രുചികൾ വേറെ തന്നെയാണ്. അപ്പോൾ ഈ കട ഒരിക്കലും മറക്കണ്ട. നമ്മൾ ചെറിയപ്പള്ളി എന്ന് പറയും. ഇപ്പോൾ എറണാകുളം എറണാകുളം നോർത്ത് പർവ്വ റൂട്ടിൽ ചെറിയപ്പള്ളി പാലത്തിനേക്ക് നേരെ തൊട്ട് ഇപ്പുറത്തായിട്ടുണ്ട് കട. അപ്പോൾ ഈ റൂട്ടിൽ പോകണവർ ഇവിടേക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ മറക്കരുത്. നല്ല രീതിയിലുള്ള ഫുഡാണ്. വളരെ നല്ല ടേസ്റ്റിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഈ വഴി പോകുമ്പോൾ ഈ കടയിൽ കയറാൻ.